സംവിധായകൻ കെ കെ ഹരിദാസ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1982 രാജു മഹേന്ദ്ര സംവിധാനം ചെയ്ത ഭാര്യ ഒരു മന്ത്രി എന്ന ചിത്രത്തിലൂടെ സംവിധാന സഹായിയായിരുന്നു തുടക്കം. 94 പുറത്തിറങ്ങിയ വധു ഡോക്ടറാണ് സ്വതന്ത്ര സംവിധായകനായ ആദ്യ ചിത്രം. കല്യാണപ്പിറ്റേന്ന്, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കിണ്ണം കട്ടക്കള്ളൻ, ജോസേട്ടന്റെ ഹീറോ തുടങ്ങി 20 മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഡാനി പോൾ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഡാനി, എന്തായിരുന്നു മരണകാരണം? ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, കുറച്ച് സമയം മുൻപാണ് സംവിധായകൻ കെ ഹരിദാസ് അന്തരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. അദ്ദേഹം വളരെ ദീർഘകാലം സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു. പിന്നീടാണ് സംവിധാന രംഗത്തേക്ക് വരുന്നത്. ഏതാണ്ട് 20 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ പാലാരിവട്ടത്തെ റിനി ഹോസ്പിറ്റലാണ്. ഇവിടെയായിരുന്നു അദ്ദേഹം ചികിത്സയിൽ. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. സിനിമാ രംഗത്തുള്ള പല പ്രമുഖരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ദീർഘകാലമായി വളരെ പ്രഗത്ഭരായ സംവിധായകരെ അസോസിയേറ്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഏതാണ്ട് 48 ചിത്രങ്ങളിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സംവിധാന രംഗത്തേക്ക് സ്വതന്ത്ര സംവിധാനമായി മാറുന്നത്. 20 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തീരുമാനിക്കുന്നതേയുള്ളൂ. ഏതാണ്ട് 10:30 സംസ്കാരം നടക്കുന്നത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇടപ്പള്ളി ശ്മശാനത്തിലാണ് നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഭാര്യയും 2 അദ്ദേഹത്തിന്. എറണാകുളത്താണ് അവസാനകാലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത്. നമ്മോടൊപ്പം സംവിധായകൻ വിനയൻ അടക്കമുള്ളവരുടെ കൂടെ. ഹരിദാസ് ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയങ്കരനായ ഒരു കലാകാരനായിരുന്നു. എൻ്റെ കൂടെയൊക്കെ എൻ്റെ ചിത്രങ്ങളിൽ ആദ്യകാല ചിത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹരിദാസ്. ഒത്തിരി ശിക്ഷഗണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഹരിദാസ്. ഇത്ര പെട്ടെന്നൊരു വിയോഗം നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അടുത്ത മാസം പുതിയ പടം തുടങ്ങാനിരിക്കുകയായിരുന്നു ഹരിദാസ്. ഒരു സംവിധായകൻ എന്നുള്ളവരി എല്ലാവരുമായിട്ടും വളരെ സൗഹൃദ ബന്ധമുള്ള, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഹരിദാസ്. ഒരു കലാരംഗത്തിനും മലയാള സിനിമയ്ക്കും ഈ ചെറുപ്പത്തിൽ തന്നെ വലിയ പ്രായമില്ലാത്ത ഈ ഒരു അകാല മരണം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് ഹരിദാസിൻ്റെ മരണം. ഒരു തീരാ നഷ്ടമാണെന്ന് നമുക്ക് സംശയമില്ല. കൂടുതലും നർമ്മത്തിലുള്ള ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം കഥ പറഞ്ഞത്. അതെ അതെ അതെ. പുള്ളിയുടെ ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റിലൊക്കെ പുള്ളി ചെയ്തിലെ ചിത്രങ്ങൾ, പുള്ളി ആദ്യമായിട്ട് വന്നു തന്നെ ജയറാമിനെ നായകനാക്കിക്കൊണ്ട് രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റിലൊരു ചിത്രം ചെയ്തുകൊണ്ടാണ് വന്നത്. പെട്ടെന്നുള്ള ഈ വിയോഗം എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംവിധായകൻ വിനയനാണ് കെ കെ ഹരിദാസിനെ അനുസ്മരിച്ചത്. 20 ചിത്രങ്ങൾ, അതിൽ പല ചിത്രങ്ങളും ഹിറ്റുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം സംവിധായകൻ വിനയൻ. ഡാനി പോളാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്.